ഇവിടെ ഞാൻ പറഞ്ഞ ആരും വിശ്വസിച്ചില്ല. എല്ലാരും അവനോട് പുറം പൂച്ചി മയങ്ങി പോച്ചു. കാര്യം എന്താന്ന് വെച്ചാ പറയടാ. അവൻ മുങ്ങി പളളി നാട് വിട്ടാച്ച്. വിശ്വാസം വരുന്നില്ലെങ്കിൽ അങ്ങേ കേട്ട് പാർ. പളനി എവിടെ? എനിക്കറിയില്ല. ഇന്നലെ രാത്രി 2-2.5 വരെ എന്റെ കൂടെ ഏറുമാനത്തിലുണ്ടായിരുന്നു. നേരം വെളുത്ത് ഞാൻ നോക്കുമ്പോ അയ്യോ പച്ചക്കള്ളം, എവനറിയാം, എവനെ കൊണ്ട് ഞാൻ സത്യം പറയും. എടാ പറയാം, കടവുളാണ് എനിക്ക് തിരിയാതെ. അപ്പ എല്ലാരും പറഞ്ഞു പറ്റിച്ച അവ സ്ഥലം വിട്ടില്ലേ? നാട്ടുകാരുടെ മുമ്പിൽ അപ്പ നാണം കെടുത്തില്ലേ? മൈലി മാമ വിഷമിക്കട്ടെ, നാട്ടുകാരുടെ മുന്നിൽ തലവിളിക്കാൻ മാമാവനെ അനുവദിക്കാൻ മാട്ടെ. വളരെ പാതി വൈകിട്ടിട്ട് പോയ പണി ഞാൻ ഏറ്റെടുക്കും. 100-100 മേനി. എന്നിട്ട് ഈ നാട്ടുകാരുടെ കടങ്ങൾ മുഴുവൻ ഞാൻ തീർക്കും. അന്ത തിരുടം പോകട്ടെ മാമ. ഇതൊപ്പാ ഇന്ത സ്വാമിനാഥൻ ഇന്ത മാമാവേ ഇന്ത മാമിയെ വിട്ട് എങ്കിലും പോകട്ടെ. ഇന്ത മയിലെ കല്യാണം കഴിച്ച് നാത്താമയായി ഇന്ത ഊരിക്കേ അധിപനായി ഇന്ത കസരന ഉക്കാറുവേ. കല്യാണത്തെ എപ്പോ വെച്ചിക്കലാമ? മാമ എന്നെ അടിച്ചപ്പോ നീ എതുക്കടാ വിളിച്ച? ഇത് എങ്ങളുടെ ഫാമിലി മുറ. അറിവ് ഘട്ടമുണ്ടോ? പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല നീ എന്നുള്ളത് എനിക്കറിയാം. അതെ, നിനക്ക് രാത്രി തന്നെ പോകേണ്ടതല്ലേ? താൻ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല എന്ന് പലരും പലതും ചോദിക്കും. ആനാ അതല്ല ഊര് കാതിൽ കിട്ട അടുത്ത കാതിൽ വിട്ടണം, അവളോ. പിന്നെ നീ ചോദിച്ചത്രയും തുക എന്റെ കയ്യിൽ ഉണ്ടാവുമെന്നറിയില്ല, നോക്കട്ടെ. ഒന്ന് മൂത്രമൊഴിക്കാനാ? ചോദിച്ചില്ലല്ലോ, പറഞ്ഞതാണേ. കാരാഗ്രഹം. ഓ, സ്വന്തം വീട്ടിലൊരു കള്ളനെ പോലെ നുഴഞ്ഞു കയറേണ്ട ഒരു ഗതികേടെ. വിധി അല്ല, വാതിലടയ്ക്കാൻ മറക്കരുതേ. ഓ പേടിക്കണ്ട, മനോധൈര്യമൊക്കെ എന്നേ പഴനി ചോർത്തി. ചോദിച്ച തുക മുഴുവനായിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് കാശ് ചോദിച്ചാ എടുത്തു തരാൻ ഉണ്ടായിന്ന് വരില്ല. പൂർവല്ല, അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ട് പൊറുക്കണം. മതി, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെട്ടേണ്ടി വന്നില്ലല്ലോ. ഞാൻ അമ്മായി ഒന്ന് കണ്ടിട്ട്. Thank you.
അടുത്ത കയ്യും കാലും വെട്ടി നുറുക്കി കളയുന്നു. എങ്ങോട്ട് നോക്ക്? അങ്ങോട്ട് നോക്ക്. നീ പോയ അന്നു മുതൽ രാവും പകലും ഇല്ലാതെ ഈ തെണ്ടികൾ എന്നെ കൊണ്ട് ഉഴുതു മറിച്ചിട്ടത് ഈ കാണുന്ന നിലം മുഴുവൻ. കണ്ടോ, ദാഹിച്ചു തൊണ്ട വരളുമ്പോ എനിക്ക് കുടിക്കാൻ തന്നത് ആ കലക്കി വെച്ച പിന്നാക്കിന്റെ വെള്ള. നീ വരാ കുറച്ചുകൂടി താമസിച്ചിരുന്നേ, ആ പുല്ലു എന്നെ കൊണ്ട് തീറ്റിക്കയറുന്നു. നീ അവിടെ പോയി മുങ്ങിയടാ പള്ളി. ഞാൻ എങ്ങോട്ട് മുങ്ങിയതല്ല, എനിക്ക് മുങ്ങിയതല്ലേ. പാടം മുഴുവൻ പൊന്നി വിളയിക്കാന്ന് പറഞ്ഞ് എന്റെ മാമനെ നാട്ടുകാരെയും പറഞ്ഞു പറ്റിച്ച തന്തയില്ലാത്തവനല്ലോ. കൊറേ ആയി ഞാൻ ക്ഷമിക്കുന്നു. ഞാൻ പൊന്ന് വിളയിക്കോ വിളയിക്കാതിരിക്കോ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. അത് ചോദിക്കാൻ നീ കേൾക്കുന്നില്ലേ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരേ. നാട്ടുകൂട്ടത്തിൽ കാണിച്ചു തരേണ്ട. നാട്ടുകൂട്ടം ആറ്റം കാട്ടും ചവയ്ക്കണത്. ഇന്നലത്തെ പിണ്ണാക്കിന്റെ ബാക്കിയാ. ഉറക്കാൻ പറ്റാത്ത തെറ്റാണ് ചെയ്തതെന്ന് അറിയാം. മാപ്പ് വരണം. നാണു ഇല്ലേ തനിക്ക്? ഈ വീട്ടുമുറ്റത്തേക്ക് കയറി വരാൻ എങ്ങനെ ധൈര്യമെന്നു? അത് പിന്നെ ഗോപിയുടെ പണം, അതെനിക്ക് തിരിച്ചേൽപ്പിക്കണം. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ചെയ്യാം, എന്നെ അതിനെ അനുവദിക്കണം. ഇത് സ്വീകരിക്കണം. ഗോപിയുടെ സ്ഥാനത്ത് എന്നെ കാണണം, ഒരു മകനായിട്ട്. ഇനി പടി നീ ചവിട്ടി പോരുത്. തീരാറായോ ഈ വേഷം? പറ ആരാ നീ? എന്നോടാണെങ്കി ഞാൻ പഴനി. അല്ല, പളനി അല്ല, പള്ളി എനിക്കറിയാം. എങ്കി ഞാൻ എന്റെ പേര് തൽക്കാലത്തേക്ക് നിനക്ക് വേണ്ടി ഒന്ന് മാറ്റാം. നക്കീരൻ നാക്കാം. എന്തായി കാണിക്കുന്നത്? അവസാനിച്ചു, ഇന്നോട് അവസാനിച്ചു നിന്റെ എല്ലാ കളികളും. പളനിയുടെ പുറം കണ്ടാൽ എനിക്കറിയാം, ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഇനി ഒളിക്കാൻ നോക്കണ്ട. പറ പള്ളി എവിടെ? എന്റെ അച്ഛന്റെയും നാട്ടുകാരുടെയും മുന്നിൽ നീ പളനി അല്ലാന്ന് തെളിയിക്കാൻ ഒരു നിമിഷം മതി എനിക്ക്. പറ നീ ആരാ? പക്ഷെ പഴനിയുടെ അമ്മയ്ക്കും നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് മൈത്രിയുടെ അച്ഛനും കൊടുത്ത വാക്ക് അതെനിക്ക് പാലിക്കണം. ഞാൻ കാരണം ആരുടെയും മനസ്സ് വേദനിക്കരുത്. എല്ലാം ചെയ്തു തീർത്തതിന് ശേഷം ഞാൻ തിരിച്ചു പോയിക്കോളാം. എന്നോട് പൊറുക്കണം.